പ്ലസ് ടു കമ്പ്യൂട്ടർ സയൻസ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ ചാപ്റ്റർ 6 പാർട്ട് 5 എല്ലാവർക്കും സ്വാഗതം. ബിൽട്ട് ഇൻ ഫംഗ്ഷൻസ് 6 ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ബിൽട്ട് ഇൻ ഫംഗ്ഷൻസ്. നിരവധി തവണ ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. വൺസ് അഗെയിൻ വെൽക്കം ടു മൈ ചാനൽ, ഐ ആം നവീൻ ഭാസ്കർ. ബിൽട്ട് ഇൻ ഫംഗ്ഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപായി ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എഡ്യൂക്കേഷൻ സംബന്ധമായ എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻറ്റുമാണ് എൻ്റെ ശക്തി. ധാരാളം എഡ്യൂക്കേഷണൽ സംബന്ധമായ വീഡിയോകൾ നിങ്ങളെ കാത്തിരിക്കുന്നു. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. ആദ്യത്തെ ഫംഗ്ഷൻ അലേർട്ട്, 2 ഇസ്നാൻ, 3 ടു അപ്പർ കേസ്, 4 ടു ലോവർ കേസ്, 5 ക്യാർ അറ്റ്. ഈ ഫംഗ്ഷനുകളുടെ പേര് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്തോ ഒരു പ്രത്യേകത തോന്നുന്നില്ലേ? അലേർട്ട് എന്നുള്ളതിൽ പ്രശ്നമില്ല, എല്ലാം സ്മോൾ ലെറ്ററാണ്. പക്ഷേ രണ്ടാമത്തത് ഇസ്നാൻ എന്ന് പറയുമ്പോൾ IS കഴിഞ്ഞിട്ട് എൻ ക്യാപിറ്റൽ ലെറ്റർ, വീണ്ടും എ സ്മോൾ ലെറ്റർ, വീണ്ടും എൻ ക്യാപിറ്റൽ ലെറ്റർ, അതുപോലെ ടു അപ്പർ കേസിൽ 2 ലെറ്ററുകൾ ക്യാപിറ്റൽ ലെറ്റർ. ഇത് ജാവാസ്ക്രിപ്റ്റ് ഫോളോ ചെയ്യുന്ന ഒരു പ്രത്യേക കേസിംഗ് രീതിയാണ്. ഇതിനെ ക്യാമൽ കേസ് എന്ന് വിളിക്കും. എന്താണ് ക്യാമൽ കേസ് എന്ന് നോക്കിയ ശേഷം നമുക്ക് പെട്ടെന്ന് തിരിച്ചു വരാം. ക്യാമൽ കേസ് ഒരു നെയിമിംഗ് കൺവെൻഷനാണ്. രണ്ട് വാക്കുകൾ ചേർത്ത് ഒരു സിംഗിൾ വേർഡ് ഉണ്ടാക്കുകയാണെങ്കിൽ ആ ഓരോ വാക്കിൻ്റെയും ആദ്യത്തെ അക്ഷരം ക്യാപിറ്റൽ എഴുതുന്നത് അപ്പർ ക്യാമൽ കേസ് എന്ന് പറയും. എന്നാൽ രണ്ട് വാക്കുകൾ ചേർത്ത് ഒരൊറ്റ വാക്കാക്കുമ്പോൾ ആദ്യത്തെ വാക്ക് ഒഴിച്ച് രണ്ടാമത്തെ വാക്കിൻ്റെ മുതൽ ആദ്യത്തെ അക്ഷരം ക്യാപിറ്റൽ ലെറ്റർ ആക്കുന്നത് ലോവർ ക്യാമൽ കേസാണ്. ജാവാസ്ക്രിപ്റ്റ് ഫോളോ ചെയ്യുന്നത് ലോവർ ക്യാമൽ കേസാണ്. ലോവർ ക്യാമൽ കേസ് ഫോളോ ചെയ്യുന്ന ലോകത്തെ ഏറ്റവും പ്രശസ്തമായ ഒരു കമ്പനി ഉണ്ടെന്ന് നിങ്ങളറിയും, ഐഫോൺ. അവരെഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക, ഐ സ്മോൾ ലെറ്ററാണ്, പി ക്യാപിറ്റൽ ലെറ്ററാണ്, ബാക്കി എല്ലാ അക്ഷരവും സ്മോൾ ലെറ്ററാണ്. ഇടയ്ക്ക് മാത്രം ക്യാപിറ്റൽ ലെറ്ററുകൾ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഇത് ക്യാമൽ കേസ് എന്നുള്ള പേര് തന്നെ വരാൻ കാരണം. ഒട്ടകത്തിൻ്റെ മുതുക് പോലെ പൊങ്ങി താഴ്ന്ന് ഇരിക്കുന്നത് കൊണ്ടാണ് ഇതിനെ ക്യാമൽ കേസ് എന്ന് വിളിക്കുന്നതിൻ്റെ കാരണം തന്നെ. നമുക്കിനി നമ്മുടെ ഫംഗ്ഷനിലേക്ക് വരാം. ആദ്യത്തെ ഫംഗ്ഷൻ അലേർട്ട്. അലേർട്ട് എന്ന് പറയുന്നത് ഒരൊറ്റ വാക്കാണ്, അതുകൊണ്ട് അതിൽ പ്രശ്നമില്ല. രണ്ടാമത്തത് ഇസ്നാൻ. ഇസ്നാൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഈസ് നോട്ട് എ നമ്പർ എന്ന 3 വാക്കുകൾ ചേർത്താണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈസ് നോട്ട് എ നമ്പർ. അപ്പോൾ ഈ ആദ്യത്തെ വാക്കായ ഈസ് സ്മോൾ ലെറ്ററിലാണ്. നോട്ട് എന്നുള്ളതിൻ്റെ എൻ ആദ്യത്തെ അക്ഷരം ക്യാപിറ്റൽ ലെറ്ററാണ്. എ നമ്പർ, നമ്പർ എന്നുള്ള വാക്കിൻ്റെ ആദ്യത്തെ അക്ഷരമായ എന്നും ക്യാപിറ്റൽ ലെറ്ററാണ്. ഇനി മൂന്നാമത്തെ ഫംഗ്ഷൻ നോക്കുക, ടു അപ്പർ കേസ്. ടു അപ്പർ കേസ് ഉണ്ടാക്കിയിരിക്കുന്നത് 3 വാക്കുകൾ ചേർത്താണ്. ടു അപ്പർ കേസ്, അതിൽ ആദ്യത്തെ വാക്കായ ടു സ്മോൾ ലെറ്ററിലാണ്. രണ്ടാമത്തെ വാക്കായ അപ്പറിൻ്റെ യു മാത്രം ക്യാപിറ്റലാണ്, കേസിൻ്റെ സി മാത്രം ക്യാപിറ്റലാണ്. വീണ്ടും നാലാമത്തേത് നോക്കൂ, ടു ലോവർ കേസ്, അത് ആദ്യത്തെ വാക്കായ ടു സ്മോൾ ലെറ്ററിലാണ്, ലോവറിൻ്റെ ആദ്യത്തെ അക്ഷരമായ എൽ ക്യാപിറ്റൽ ലെറ്ററിലാണ്, കേസിൻ്റെ ആദ്യത്തെ അക്ഷരമായ സി ക്യാപിറ്റൽ ലെറ്ററിലാണ്. അടുത്ത അഞ്ചാമത്തെ നോക്കൂ, ക്യാർ അറ്റ്. ഇത് 2 വാക്കുകൾ മാത്രം ചേർത്തുണ്ടാക്കിയ ഒരു വാക്കാണ് ക്യാറും അറ്റും. അതുകൊണ്ട് ആദ്യത്തെ വാക്കായ ക്യാർ കംപ്ലീറ്റ് സ്മോൾ ലെറ്ററിലാണ്, രണ്ടാമത്തെ വാക്കായ അറ്റിൻ്റെ എ മാത്രം ക്യാപിറ്റൽ ലെറ്ററിലാണ്. ഇതേ രീതിയിൽ തന്നെ ഫോളോ ചെയ്തെങ്കിലേ ജാവാസ്ക്രിപ്റ്റിൽ ഇത് വർക്ക് ചെയ്യുള്ളൂ. അതുകൊണ്ട് ക്യാമൽ കേസിംഗ് എന്നുള്ളത് ശ്രദ്ധിച്ച് മനസ്സിലാക്കി എഴുതുക. നമുക്കിനി ബിൽട്ട് ഇൻ ഫംഗ്ഷൻസ് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ആദ്യത്തെ ഫംഗ്ഷൻ അലേർട്ട്. ഒരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അലേർട്ട് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. പ്രോഗ്രാം കോഡൊന്ന് ശ്രദ്ധിക്കുക. ഇവിടെ സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ഈസ് ഈക്വൽ ടു ജാവാസ്ക്രിപ്റ്റ്. ഈ സ്ക്രിപ്റ്റ് ടാഗുകൾക്കിടയിൽ അലേർട്ട് വെൽക്കം ടു ജാവാസ്ക്രിപ്റ്റ് എന്ന് എഴുതിയിരിക്കുകയാണ്. ഇപ്പോൾ റൺ ചെയ്യുന്ന സമയത്ത് ഈ അലേർട്ടിൻ്റെ ഉള്ളിൽ എന്താണോ എഴുതിയിരിക്കുന്നത് അതൊരു മെസ്സേജായിട്ട് ഡിസ്പ്ലേ ചെയ്യും. വെൽക്കം ടു ജാവാസ്ക്രിപ്റ്റ്.
നമുക്ക് വെൽക്കം ടു ജാവാസ്ക്രിപ്റ്റ് എന്നുള്ളത് മാറ്റിയിട്ട് ഗുഡ് മോർണിംഗ് എന്ന് അടിച്ചു നോക്കാം. ഗുഡ് മോർണിംഗ്. അപ്പോൾ അലേർട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് ഒരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അടുത്തതായ രണ്ടാമത്തെ ഫംഗ്ഷൻ ഈസ് നാൻ ഫംഗ്ഷൻ. ഈസ് നാൻ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് ഇതിൽ കൊടുത്തിരിക്കുന്ന വാല്യൂ ഒരു നമ്പറാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്പർ അല്ലെങ്കിൽ ട്രൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുക, നമ്പർ ആണെങ്കിൽ ഫോൾസ് ആയിരിക്കും റിട്ടേൺ ചെയ്യുക. നാൻ എന്നതിൻ്റെ പൂർണ്ണ രൂപം നോട്ട് എ നമ്പർ എന്നുള്ളതാണ്. ഇവിടെ പ്രോഗ്രാം ഒന്ന് ശ്രദ്ധിക്കുക. സ്ക്രിപ്റ്റ് ടാഗുകൾക്കിടയിൽ എഴുതിയിരിക്കുന്ന ജാവാസ്ക്രിപ്റ്റിൻ്റെ കോഡുകൾ ശ്രദ്ധിക്കുക. വേർ എക്സ് കോമ വൈ രണ്ട് വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. എക്സ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രിങ് സ്റ്റോർ ചെയ്തു. ദെൻ അടുത്തത് വൈ ഈസ് ഇക്വൽ ടു ഈസ് നാൻ ഓഫ് എക്സ്, അതായത് ഈസ് നാൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തിരിക്കുകയാണ്. എക്സിൻ്റെ ഉള്ളിലുള്ളതൊരു സ്ട്രിങ് വാല്യൂ ആണ്. ഇനി ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് എന്ന് പറഞ്ഞ് പ്രിൻ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് വൈ ആണ്. അപ്പോൾ ഈസ് നാൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഔട്ട്പുട്ട് വൈയിലേക്ക് സ്റ്റോർ ചെയ്തിരിക്കുകയാണ്, എന്നിട്ട് വൈ പ്രിൻ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ പ്രിൻ്റ് ചെയ്യുക ഈസ് നാൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഔട്ട്പുട്ടായിരിക്കും. അപ്പോൾ ഈസ് നാൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കുമെന്നൊന്ന് ആലോചിച്ച് നോക്കുക. ഈസ് നോട്ട് എ നമ്പർ, അതായത് നമ്പർ അല്ലെങ്കിൽ ട്രൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുക. ഇവിടെ നോക്കുക, ഇവിടെ നമ്പർ അല്ല, ഒരു സ്ട്രിങ് ആണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കിട്ടേണ്ട വാല്യൂ ട്രൂ ആണ്. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം, ട്രൂ ആണ്. ഇനി ഞാനിവിടെ ജാവാസ്ക്രിപ്റ്റ് എന്നുള്ളത് മാറ്റിയിട്ട് ഒരു നമ്പർ കൊടുക്കുകയാണ്, ഒരു വാല്യൂ കൊടുക്കുകയാണ്, 100 എന്നുള്ളൊരു വാല്യൂ കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായിരിക്കും കിട്ടുക? ഫോൾസ്. അപ്പോൾ ഈസ് നാൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ കൃത്യമായി മനസ്സിലാക്കുക. ഈസ് നാൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഉള്ളിൽ കൊടുത്തിരിക്കുന്ന വാല്യൂ നമ്പർ ആണെങ്കിൽ റിട്ടേൺ ചെയ്യുന്നത് ഫോൾസ് ആയിരിക്കും, നമ്പർ അല്ലെങ്കിൽ റിട്ടേൺ ചെയ്യുന്നത് ട്രൂ ആയിരിക്കും. അടുത്ത ഫംഗ്ഷൻ പഠിക്കാം, ടു അപ്പർ കേസ്. തന്നിരിക്കുന്ന സ്ട്രിങ്ങിനെ അപ്പർ കേസിലേക്ക് മാറ്റാൻ, അതായത് വലിയ അക്ഷരത്തിലേക്ക് മാറ്റാനാണ് ഈ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ പ്രോഗ്രാം കോഡൊന്ന് ശ്രദ്ധിക്കാം. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ജാവാസ്ക്രിപ്റ്റ് എന്ന് ചെറിയ അക്ഷരത്തിലാണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഫംഗ്ഷൻ ടു അപ്പർ കേസ് ആണ്, അതായത് എക്സിനുള്ളിൽ ജാവാസ്ക്രിപ്റ്റ് എന്നുള്ള ഒരു സ്ട്രിങ് സ്റ്റോർ ചെയ്തു. ആ സ്ട്രിങ് ചെറിയ അക്ഷരമാണ്. എന്നിട്ട് എക്സ് ഡോട്ട് ടു അപ്പർ കേസ് എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തു. ആ ഫംഗ്ഷൻ്റെ ഔട്ട്പുട്ട് വൈയിൽ സ്റ്റോർ ചെയ്തു, എന്നിട്ട് വൈ പ്രിൻ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ എക്സിനുള്ളിലുള്ള ജാവാസ്ക്രിപ്റ്റിനെ വലിയ അക്ഷരമാക്കി പ്രിൻ്റ് ചെയ്യും. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. വലിയ അക്ഷരത്തിലേക്ക് പ്രിൻ്റ് ചെയ്തു. അപ്പോൾ ടു അപ്പർ കേസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് ചെറിയ അക്ഷരത്തിൽ തന്നിട്ടുള്ള ഒരു സ്ട്രിങ്ങിനെ വലിയ അക്ഷരത്തിലേക്ക്, ക്യാപിറ്റൽ ലെറ്ററിലേക്ക് മാറ്റുവാൻ വേണ്ടിയിട്ടാണ്. അടുത്ത ഫംഗ്ഷൻ ടു ലോവർ കേസ് ആണ്. ഇത് ഉപയോഗിക്കുന്നത് ക്യാപിറ്റൽ ലെറ്ററിൽ തന്നിട്ടുള്ള ഒരു സ്ട്രിങ്ങിനെ സ്മോൾ ലെറ്ററിലേക്ക് മാറ്റുവാനാണ്. നമുക്ക് കോഡൊന്ന് ശ്രദ്ധിക്കാം. ഇവിടെ എക്സ് എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ജാവാസ്ക്രിപ്റ്റ് എന്നുള്ള വാല്യൂ ക്യാപിറ്റൽ ലെറ്ററിലാണ്. അതിനുശേഷം എക്സ് ഡോട്ട് ടു ലോവർ കേസ് എന്ന ഫംഗ്ഷൻ കോൾ ചെയ്തിരിക്കുന്നു. എന്നിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് വൈയിൽ സ്റ്റോർ ചെയ്ത് വൈ പ്രിൻ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ജാവാസ്ക്രിപ്റ്റ് എന്ന വലിയ അക്ഷരത്തിനെ ചെറിയ അക്ഷരത്തിലേക്ക് മാറ്റിയിട്ട് പ്രിൻ്റ് ചെയ്യും. നോക്കാം. അപ്പോൾ ടു ലോവർ കേസ് എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് വലിയ അക്ഷരത്തിൽ തന്നിട്ടുള്ള ഒരു സ്ട്രിങ്ങിനെ ചെറിയ അക്ഷരത്തിലേക്ക് മാറ്റുവാൻ വേണ്ടിയിട്ടാണ്. അതായത് ക്യാപിറ്റൽ ലെറ്ററിൽ തന്നിട്ടുള്ള ഒരു സ്ട്രിങ്ങിനെ സ്മോൾ ലെറ്ററിലേക്ക് മാറ്റുവാനാണ്. അടുത്ത ഫംഗ്ഷൻ ക്യാർ അറ്റ് ഫംഗ്ഷൻ. ഈ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് ഒരു പ്രത്യേക പൊസിഷനിലുള്ള അക്ഷരം ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, ആ ക്യാരക്ടർ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഇതിൻ്റെ എക്സാമ്പിൾ ഒന്ന് നോക്കാം. ഇതിൻ്റെ കോഡ് നമുക്ക് നോക്കാം. എക്സ് എന്ന വേരിയബിളിൽ ജാവാസ്ക്രിപ്റ്റ് എന്ന സ്ട്രിങ് സ്റ്റോർ ചെയ്തു. അതിനുശേഷം എക്സ് ഡോട്ട് ക്യാരറ്റ് 4 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നാലാമത്തെ അക്ഷരം ഏതാണോ അതാണ് പ്രിൻ്റ് ചെയ്യേണ്ടത്. പക്ഷേ അക്ഷരം എണ്ണുമ്പോൾ ശ്രദ്ധിക്കണം, 0 മുതലാണ് എണ്ണേണ്ടത്. അപ്പോൾ നാലാമത്തെ അക്ഷരം ഏതാണെന്ന് നോക്കുക. ജെ എന്ന് പറയുന്നത് 0 ആണ്. എ 1, വി 2, എ 3, എസ് 4. അപ്പോൾ നമുക്ക് എസ് എന്നാണ് ഉത്തരം കിട്ടേണ്ടത്. റൺ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഈ വാല്യൂ 4 എന്നുള്ള വാല്യൂ മാറ്റിയിട്ട് 0 എന്നൊന്ന് കൊടുത്തു നോക്കാം.
ജെ എട്ട് എന്നുള്ള വാല്യൂ ഒന്ന് കൊടുത്തു നോക്കാം. പി ഓക്കെ. അപ്പൊ ഈ ഫംഗ്ഷനിൽ മനസ്സിലാക്കേണ്ടത് ഒരു പ്രത്യേക പൊസിഷനിലുള്ള ക്യാരക്ടർ ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ് ക്യാർ അറ്റ് എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഇതിനുള്ളിൽ ക്യാർ അറ്റ് ഓഫ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു വാല്യൂ പറയും. ആ വാല്യൂ പക്ഷേ നമ്മൾ കണക്കാക്കേണ്ടത് പൂജ്യം മുതലാണെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്തതായ ഒരു പ്രോപ്പർട്ടിയാണ്, അതിൻ്റെ പേര് ലെങ്ത് എന്നാണ്. ഒരു സ്ട്രിങ്ങിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാനാണ് ലെങ്ത് പ്രോപ്പർട്ടി ഉപയോഗിക്കുന്നത്. ലെങ്ത് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ആണ്, എത്ര അക്ഷരങ്ങൾ ആ സ്ട്രിങ്ങിലുണ്ട് എന്ന് കണ്ടുപിടിക്കാനാണ് ലെങ്ത് പ്രോപ്പർട്ടി ഉപയോഗിക്കുന്നത്. നമുക്കതൊന്ന് നോക്കാം. ഇവിടെ ജാവാസ്ക്രിപ്റ്റ് എന്ന് എഴുതിയിട്ടുണ്ട്, അതിൻ്റെ എക്സ് ഡോട്ട് ലെങ്ത് ആണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ജാവാസ്ക്രിപ്റ്റിൻ്റെ ലെങ്ത് എത്രയുണ്ടെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമുക്ക് എണ്ണി നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10 അക്ഷരങ്ങളാണ് ജാവാസ്ക്രിപ്റ്റ് എന്നുള്ള സ്ട്രിങ്ങിലുള്ളത്. അതുകൊണ്ട് ഇവിടെ പ്രിൻ്റ് ചെയ്യേണ്ടത് 10 എന്നായിരിക്കും. നമുക്ക് റൺ ചെയ്ത് നോക്കാം. 10. ഇനി നമുക്ക് ഈ സ്ട്രിംഗ് ഒന്ന് മാറ്റി നോക്കാം. ഞാൻ ഹെലോ എന്നൊന്ന് ടൈപ്പ് ചെയ്യണം. HELLO. ഹെലോയ്ക്ക് 5 അക്ഷരങ്ങളാണല്ലോ ഉള്ളത്. അപ്പോൾ അത് റൺ ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുകയെന്ന് നോക്കാം. 5. ഇപ്പോൾ ലെങ്ത് എന്ന് പറയുന്ന പ്രോപ്പർട്ടി എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലായല്ലോ. ഇത് ഉപയോഗിക്കുന്നത് ഒരു സ്ട്രിങ്ങിലെ ടോട്ടൽ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് കണ്ടുപിടിക്കാനാണ്. ഇനി നമുക്ക് ഇത്രയും നേരം പഠിച്ച ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് ഒന്നുകൂടി നോക്കാം. അലേർട്ട്, ഒരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യാനാണ് അലേർട്ട് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. രണ്ടാമത്തേതായി ഈസ്നാൻ ഫംഗ്ഷൻ, തന്നിരിക്കുന്ന വാല്യൂ നമ്പർ ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. തന്നിരിക്കുന്നത് നമ്പർ അല്ലെങ്കിൽ ട്രൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുക, നമ്പർ ആണെങ്കിൽ ഫോൾസ് ആയിരിക്കും റിട്ടേൺ ചെയ്യുക. മൂന്നാമതായി ടു അപ്പർ കേസ്, തന്നിരിക്കുന്ന സ്ട്രിങ് ക്യാപിറ്റൽ ലെറ്ററിലേക്ക് അപ്പർ കേസിലേക്ക് മാറ്റുവാനാണ് ഈ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. നാലാമതായി ടു ലോവർ കേസ്, തന്നിരിക്കുന്ന സ്ട്രിങ് സ്മോൾ ലെറ്ററിലേക്ക് അല്ലെങ്കിൽ ലോവർ കേസിലേക്ക് മാറ്റുവാനാണ് ഈ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. അഞ്ചാമതായി ക്യാർ അറ്റ് ഫംഗ്ഷൻ, തന്നിരിക്കുന്ന സ്ട്രിങ്ങിൻ്റെ ഒരു പ്രത്യേക പൊസിഷനിലുള്ള അക്ഷരമെടുത്ത് ഡിസ്പ്ലേ ചെയ്യാനാണ് ക്യാർ അറ്റ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ആറാമത്തേതും അവസാനത്തേതുമായ ഒരു പ്രോപ്പർട്ടിയാണ് ലെങ്ത്, തന്നിരിക്കുന്ന സ്ട്രിങ്ങിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ, അതായത് ആകെ അതിൽ എത്ര അക്ഷരങ്ങളുണ്ട് എന്ന് കണ്ടുപിടിക്കാനായി ഉപയോഗിക്കുന്നു. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ചോദ്യങ്ങൾ ഞാൻ തരികയാണ്. ഇതിൻ്റെ ഉത്തരങ്ങൾ കണ്ടുപിടിച്ച് എത്രയും പെട്ടെന്ന് കമൻറ്റ് ചെയ്യുക. സമ്മാനങ്ങൾ കാത്തിരിക്കുന്നു. അങ്ങനെ നമ്മൾ ജാവാസ്ക്രിപ്റ്റിൻ്റെ പാർട്ട് 5 അവസാനിപ്പിക്കുകയാണ്. അടുത്തതായി ജാവാസ്ക്രിപ്റ്റിൻ്റെ അവസാനത്തെ എപ്പിസോഡാണ് പാർട്ട് 6. അതുമായി എത്രയും പെട്ടെന്ന് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.